ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ കാക്കനാട് വാട്ടർ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ, ഏഷ്യയിലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചിയിൽ വന്നിട്ട്. ഇപ്പം 2-3 ദിവസമായി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യാത്രക്ക് വേണ്ടിയിട്ട് കാക്കനാട് എത്തിയിട്ടുണ്ട്. വൈകുന്നേരം 4 മണി. ഓക്കെ, അപ്പൊ വൈറ്റിലേക്കാണ്, കാക്കനാട് ടു വൈറ്റിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഗൈസ് കാക്കനാട് മെട്രോയുടെ പാർക്കിംഗ്. നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മെട്രോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആൾക്കാർക്ക് പോകാൻ വേണ്ടി ഒരുപാട് ഇലക്ട്രിക് ഓട്ടോകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇലക്ട്രിക് യുഗത്തിലേക്ക് മാറിയെന്ന് ഇവിടെ തന്നെ ഓർപ്പിക്കാം. ഞങ്ങൾ എവിടെയും വേറെ എവിടെയും യാത്ര ചെയ്യാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒന്ന് വാട്ടർ മെട്രോ കാണാനും അതിൽ ഒരു യാത്ര ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഭയങ്കര മെട്രോ ട്രെയിനിലൊക്കെ പോകുന്ന പോലെ തന്നെയുള്ള സെക്യൂരിറ്റി സിസ്റ്റംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും എന്ന് പറയേണ്ടത് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അതുകൂടാതെ നല്ല ഭയങ്കര ക്യൂ ആയിരുന്നു. ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ മുന്നേ തന്നെ ഇവിടെ എത്തി, എന്നിട്ടും ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ മെട്രോയിൽ കയറുമ്പം തന്നെ അവർ പറഞ്ഞു, അതായത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള വണ്ടി, ഇപ്പോഴുള്ള വണ്ടി ഫുള്ളാണ് ഓൾറെഡി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബസ്സിന് വരാമെന്നൊക്കെ കരുതി. അപ്പോൾ 4:10 വൈകുന്നേരം 4:10 ആണ് ഇവിടെ നിന്ന് ഞങ്ങളിപ്പം വണ്ടി വിടാൻ പോകുന്നത്. ഇതാണ് സംഭവം. നല്ല കടൽ പോലെയുള്ള നല്ല രാജകീയമായിട്ട് നല്ല സൂപ്പറായിട്ട് ആക്കിയിട്ടുണ്ട് മെട്രോ ഒക്കെ. പിന്നെ ഓരോ ആൾക്കാരുടെ സീറ്റിലും നല്ല മൊബൈൽ ചാർജിങ് ഒക്കെ ഉണ്ട്. മൊബൈൽ ചാർജിങ്ങിന് സെപ്പറേറ്റ് അഡാപ്റ്റർ വേണമെന്നില്ല, വെറും USB കേബിൾ മാത്രം മതി. കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് 4 പേർക്ക് വരെ അറ്റ് എ ടൈം കണക്ട് ചെയ്യാം ഒരു സീറ്റിങ്ങിൽ. നല്ല സൂപ്പർ പരിപാടിയാണ്. മൊത്തം 100 പേർക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. 100 പേർക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റിന് വെറും ഇവിടെ നിന്ന് കാക്കനാട് നിന്ന് വൈറ്റിലേക്ക് 30 രൂപയാണുള്ളത്. അതുപോലെ തന്നെ അതിൽ 50 പേർക്ക് ഇരുന്നിട്ടും 50 പേർക്ക് നിന്നും അങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ ഈ 100 പേർക്കും ഇരിക്കാനുള്ള സീറ്റില്ല. അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ വെക്കുന്ന വലിയൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പെട്ടി പോലെയുള്ള പെട്ടിയുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ലൈഫ് ജാക്കറ്റ് വെക്കുന്നത്. അതിൻ്റെ മുകളിൽ ലൈനൂസിനെ നമ്മൾ ഇരുത്തി. ആ ചേട്ടൻ നിൽക്കുന്നതിൻ്റെ പിറകിലായിട്ടാണ് ഫീഡിങ്ങിനുള്ള സെറ്റപ്പ്. അത് ഒരു ബോട്ടിൽ 2 സ്ഥലത്തായിട്ട് ഫീഡിങ്ങിനുള്ള സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടൈം നമ്മുടെ മെട്രോ ട്രെയിന് പോലെ 24 മണിക്കൂറും അല്ലെങ്കിൽ ഫുൾ ടൈം സർവീസ് ഉണ്ടെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ആരും പോകണ്ട. ഇവിടെ നിന്ന് കാക്കനാട് ടു വൈറ്റില അല്ലെങ്കിൽ വൈറ്റില ടു കാക്കനാട് ടൈമിംഗ് വരുന്നത് രാവിലെ 8 മണി മുതൽ 11 മണി വരെയും 11 മണി കഴിഞ്ഞാൽ പിന്നെ 4 മണി വരെ ബോട്ട് സർവീസ് ഇല്ല. അതിനുശേഷം പിന്നെ 4 മണി മുതൽ 7 മണി വരെയാണ് സർവീസ് വരുന്നത്. അപ്പോൾ ഒരു ബോട്ട് ഇവിടെ നിന്ന് അവിടത്തേക്ക് പോയി അവിടെ നിന്നും വൈറ്റിലേക്ക് എത്താൻ വേണ്ടി 20 മിനിറ്റാണ് എടുക്കുന്നത്. കാക്കനാട് ടു വൈറ്റിലേക്ക് എത്താൻ ഒരു 20 മിനിറ്റോളാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ആ ബോട്ട് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ച് വരണം. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം അവിടെ നിന്നും 5 മിനിറ്റ് ബാറ്ററി റീചാർജൊക്കെ ചെയ്യും. അവിടെ എത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പോൾ നല്ല കായലിലൂടെയുള്ള നല്ല സൂപ്പറായിട്ട് നല്ല എന്താ പറയേണ്ടത് ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാനാവും. അതുകൊണ്ട് അതുപോലെ തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ആസ്വദിച്ച് ഒരു കുഴപ്പമില്ലാതെ കറക്റ്റ് ടൈമിന് തന്നെ നിങ്ങൾക്ക് സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എത്താം. ഇപ്പോൾ കാക്കനാട് നിന്നും വൈറ്റിലേക്ക് മാത്രമാണ് ടിക്കറ്റ് ഉള്ളതെന്ന് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ കൊച്ചി 1 എന്ന് പറയുന്ന ഓൺലൈൻ ഇത് ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയുള്ള ആപ്പ് ഉപയോഗിച്ചിട്ടും ആക്സിസ് ബാങ്കിൻ്റെ വഴിയാണ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവർ ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചി 1 എന്ന് പറയുന്ന മെട്രോ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊച്ചിയിലുള്ള നോർമൽ മെട്രോ ആണെങ്കിലും മെട്രോ ട്രെയിനിൻ്റെ ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഈ വാട്ടർ മെട്രോ ആയാലും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോണിൽ ഒരാൾക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങളിപ്പം ടിക്കറ്റ് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ 2 പേരിലും 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് 2 പേരുടെയും മൊബൈലിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ബുക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. കാരണം ഒരാൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്ര കംപ്ലീറ്റ് ആക്കാതെ അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ ടൈമിംഗ് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഒരു 11 മണി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോട്ടിംഗ് സർവീസ് ഇല്ല ഇവിടെ നിന്നും. മറ്റുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ വൈറ്റില എത്തിക്കഴിഞ്ഞാൽ വൈറ്റിലയിൽ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ പിറകെ തന്നെയാണ് എത്തുന്നത്. അപ്പോൾ അവിടെ നിന്നും ബസ് പിടിച്ച് തിരിച്ച് വരാമെന്നുള്ള കരുതിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുപോലെ നിങ്ങൾ വാട്ടർ മെട്രോ പുറത്തുള്ള സീനൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ആടിപ്പാടി വരാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ വൈകുന്നേരം ഒരു സമയം കഴിഞ്ഞ് ഒരു 6 മണി കഴിഞ്ഞതിന് ശേഷമുള്ള മെട്രോയിലൊക്കെ വരാതിരിക്കുക. കാരണം ഞങ്ങൾ 6:30 വൈറ്റിലിൽ നിന്നും കക്കനാടേക്ക് ഉള്ള 6:30 വാട്ടർ മെട്രോയിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ
തിരിച്ച് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പോഴേക്കും ഇരുടായി, 6:30 ആകുമ്പോഴേക്കും ഇരുടായി. പിന്നെ നിങ്ങൾക്ക് ഗ്ലാസ്സിലൂടെ ഈ കാണുന്ന പോലെയുള്ള വ്യൂ പോയി ഒരു വ്യൂ പോലും കാണാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. സാധാരണ ഒരു ബോട്ടിലിരുന്ന് വരുന്ന പോലെ വരാം. അതുകൊണ്ട് തന്നെ ഇത് യാത്രയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഒരു വൈകുന്നേരത്തിനുള്ളിൽ തന്നെയുള്ള രാവിലെ സമയത്തുള്ളതോ അല്ലെങ്കിൽ 5 മണിക്കുള്ളിൽ തന്നെ യാത്ര കംപ്ലീറ്റ് ആക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ വൈറ്റിലെത്തി അതുപോലെ അവിടെ നേരത്തെ എത്തിയാൽ മാത്രമേ ഈ കുറച്ച് കാലത്തേക്കെങ്കിലും നേരത്തെ എത്തിയാൽ മാത്രമേ ടിക്കറ്റൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഓൾറെഡി 100 പേർക്ക് മാത്രം ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ 20 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വൈറ്റില എത്തി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തിരക്ക്, കണ്ടോ, വൈറ്റിലയിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മെട്രോനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ.